നിന്ന് നമുക്കൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. യാതൊരു ചെലവും ഇല്ലാതെ വെറും പാലും ഗോതമ്പ് പൊടിയും പഞ്ചസാരയും ചേർത്ത് നമുക്കൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. അത് ഞാനിവിടെ 200 ml പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കും 120 ml കപ്പിലെ പഞ്ചസാരയാണ്. ഈ പഞ്ചസാര നിങ്ങൾക്ക് ഇതിൻ്റെ മധുരം പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോണം. ഇനി ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കണം. സാധാരണ ഐസ്ക്രീമിന് നല്ലൊരു മധുരം വേണമല്ലോ. അത് അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ അല്പം തീ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പഞ്ചസാര ഈ പാലിലൊന്ന് അലക്കണം. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഈ ഗോതമ്പ് പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലിന് അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല. ഇതേപോലെ അല്പം പോലും കട്ടയില്ലാതെ ഒന്ന് അലിപ്പിച്ചെടുക്കാനും മാത്രം, ഇതുപോലത്തെ പരുവത്തിലായിരിക്കണം ഇങ്ങനെ കോരി എടുക്കണം. അത്തരത്തിൽ പരുവത്തിൽ ആകാനും മാത്രം പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഗോതമ്പും പാലും കൂടെ മിക്സ് ചെയ്ത് ആ മിശ്രിതം നമ്മൾ നേരത്തെ പഞ്ചസാരയും പാലും ചേർത്ത് വെച്ചില്ലേ, അതിലേക്ക് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം. മൊത്തത്തിൽ ഒഴിക്കരുത്, ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒഴിച്ചൊഴിച്ച് നന്നായിട്ട് മുഴുവൻ നേരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കരുത്. അങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ നമുക്ക് ഇളക്കി ഇളക്കി അത് കുറുക്കി ഒരു പരുവത്തിലെടുക്കാം. ഇങ്ങനെ നിർത്താതെ ഇളക്കി ഇളക്കി നല്ല ഒരു കുറുക്ക് പരുവയില്ലേ, കൊച്ചുങ്ങളുടെയൊക്കെ കൊച്ചു പിള്ളേർക്ക് കുറുക്ക് കൊടുക്കുന്ന പരുവം അല്ലെങ്കിൽ നമ്മൾ ഓട്സ് കൊടുക്കുന്ന പരുവം, ആ ഒരു പരുവത്തിൽ ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കണം. ഉണ്ട് അതിങ്ങനെ ഇങ്ങനെ 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 മാറി 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 പോകുന്നതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുറുക്കി 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 എടുക്കണം. ഈ ഒരു പരുവാകുമ്പം നമ്മൾ അതേകണ്ടോ തിളച്ച് കുറുകുവാണേ. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അപ്പം ഈ സമയത്ത് നിങ്ങൾ മധുരം ഒന്ന് നോക്കണം. കൂടുതൽ വേണമെന്നുള്ളവർ അല്പം ഇട്ട് കൊടുത്ത് ഇതിൽ അലിയിച്ച് ചേർക്കാം കേട്ടോ. ഈ ഞാൻ പറയുന്ന അളവിലെടുത്തു കഴിഞ്ഞാൽ മധുരം ചേർക്കേണ്ട കാര്യത്തില്ല. ഇതിലിപ്പോൾ ഞാൻ അല്പം പോലും മധുരം ചേർക്കുന്നില്ല. ഇത് നമുക്ക് ഇനിയൊന്ന് തണുക്കാൻ വെക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ആയാലും മതി, ഇത്രത്തിന് 1 ടേബിൾ സ്പൂൺ മതി. നിങ്ങൾ ബട്ടറിന് രുചി കൂടുതൽ വേണമെന്നുള്ള 2 സ്പൂൺ ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവേ. ഈ ബട്ടർ ഇങ്ങനെ അടിച്ചെടുത്തിട്ടേ ഇതുപോലെ തന്നെ ഈ മിക്സിയോടുകൂടെ തന്നെ നമുക്കൊന്ന് ഫ്രീസറിലേക്ക് 2-3 മിനിറ്റ് വെച്ച് കൊടുക്കാവേ. ഇന്നേ മുമ്പ് ആ ബട്ടർ അടിച്ചു വെച്ചില്ലേ, അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടെ നമുക്ക് അടിച്ചു നോക്കാവേ. ഈ മിക്സിയിലേക്ക് നമ്മൾ പാലും ഗോതമ്പ് പൊടിയും ഒക്കെ കൂട്ടി വെച്ചിരുന്ന ഒരു മിശ്രിതം തണുക്കാൻ വെച്ചിരുന്നില്ലേ, ആ മിശ്രിതം ഇട്ട് കൊടുക്കാം. നമുക്ക് 1 മിനിറ്റ് അടിച്ചെടുക്കാവേ. 1 മിനിറ്റ് അടിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. ഒറ്റ മിനിറ്റ് അടിച്ചുള്ള ഇത്ര മതി, ഒരുപാട് അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രീസറിൽ വെക്കാനുള്ള ബൗളാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഏതെങ്കിലും മൂടി വെച്ച് എന്തെങ്കിലും ഇതുപോലത്തെ ഇതേണ്ട, ഇതൊരു പ്ലാസ്റ്റിക് അപ്പൊ ഇതുപോലത്തെ ഗ്ലാസ് പേപ്പറോ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും ഇട്ടിട്ട്, അതായത് അതിനകത്ത് യാതൊരു കാരണവശാലും ഐസ് ഒന്നും വീഴരുത്, അതിനുവേണ്ടിയാണ്. അതുപോലെ തന്നെ വേറെ അതിന്റെ അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അതനുസരിച്ച് തണുപ്പിച്ചെടുക്കണേ. അപ്പൊ നമ്മൾ തണുക്കാനായിട്ട് ഫ്രീസറിൽ വെച്ചിരുന്ന നമ്മുടെ ഐസ്ക്രീം ഞാൻ രാത്രിയിലാണ് വെച്ചത്, പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തത്. ഓവർനൈറ്റ് മുഴുവൻ നേരം ഇത് വെച്ചു, ഞാൻ 6-7 മണിക്കൂറെങ്കിലും വെച്ചു. എത്ര വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. നമ്മുടെ വളരെ ഹെൽത്തിയാണ്, ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവുമില്ല. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും. ബട്ടറും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് വളരെ നല്ല ഒരു ഹെൽത്തി ഐസ്ക്രീമാണ് ഇത്. അതുകൊണ്ട് നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഇത് ക്രീം ആയിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക കാണാനും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുമായിരുന്നു.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. അടിപൊളി ഐസ്ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വളരെ നല്ല ഒരു ഹെൽത്തി ഐസ്ക്രീമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക.